വിഷയം കഴിഞ്ഞ കുറേ നാളുകളായി വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത് ലൈഫ് മിഷൻ കോഴക്കയെ സംബന്ധിച്ച ഇഡി അന്വേഷണമാണ്. അതിൽ എം ശിവശങ്കർ ഇപ്പോൾ റിമാൻഡിലും കഴിയുന്നു. ശിവശങ്കറിന്റെ ജാമ്യാപേക്ഷ ഇന്ന് PMLA കോടതി, കൊച്ചിയിലെ പ്രത്യേക PMLA കോടതി അഥവാ പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട് ഒക്കെ ഡീൽ ചെയ്യുന്ന, ഇത്തരം കേസുകൾ ഡീൽ ചെയ്യുന്ന കോടതിയിൽ ജാമ്യാപേക്ഷ വരികയാണ്. ഇതുവരെ ഇഡിയിൽ നിന്ന് നമുക്ക് ലഭിച്ചിരുന്ന സൂചന എന്ന് പറയുന്നത് ശിവശങ്കർ അന്വേഷണവുമായി സഹകരിക്കുന്നില്ല എന്ന് വളരെ കൃത്യമായി പറഞ്ഞു തന്നെയാണ് അദ്ദേഹത്തിന്റെ കസ്റ്റഡി നീട്ടിക്കിട്ടാനുള്ള അപേക്ഷയും നൽകിയിരുന്നത്. എന്താണ് അവിടെ നിന്നറിയാവുന്ന ഏറ്റവും പുതിയ സൂചനകൾ? ജാമ്യാപേക്ഷയെ എതിർക്കും എന്ന് ഉറപ്പ് തന്നെയല്ലേ ഡാനി? ഇഡി തീർച്ചയായും ജാമ്യാപേക്ഷ എതിർക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കഴിഞ്ഞ ദിവസം തന്നെ ഇഡിയുടെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ശിവശങ്കറിനെതിരെ ശക്തമായ തെളിവുണ്ട്. വളരെ സുവ്യക്തമായ രീതിയിൽ അദ്ദേഹം ഇടപെട്ടു എന്ന കാര്യങ്ങൾ സ്ഥാപിക്കുന്നതിന് വ്യക്തമായ രീതിയിലുള്ള തെളിവുകൾ പല രീതിയിലുണ്ട്. ഡിജിറ്റൽ തെളിവുകളാണ് ഇതിൽ കൂടുതലും. അദ്ദേഹത്തിന് ഇടപെടലുകൾ സാധൂകരിക്കുന്ന രീതിയിൽ പല തെളിവുകളും കിട്ടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അവിടെ സൂക്ഷിച്ചിരുന്ന, ലോക്കറിൽ സൂക്ഷിച്ചിരുന്ന പണം അദ്ദേഹത്തിന് വേണ്ടിയുള്ളതായിരുന്നു എന്ന് അത് സാധൂകരിക്കുന്ന, അത്തരം മൊഴികൾ സാധൂകരിക്കുന്ന രീതിയിലുള്ള തെളിവുകളുണ്ട്. അതുകൊണ്ട് ശിവശങ്കറിൻ്റെ ഇടപെടൽ ഈ കേസിൽ വളരെ ശക്തമാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് ജാമ്യം അനുവദിക്കരുത് എന്ന രീതിയിൽ തന്നെയാണ് ഇഡി കഴിഞ്ഞ ദിവസം കോടതിയിൽ അവരുടെ വാദം വാദിച്ചത്. അതോടൊപ്പം തന്നെയാണ് ഇതിൽ വരും ദിവസങ്ങളിൽ വളരെ നിർണായകമായ ചോദ്യം ചെയ്യലിലേക്ക് ഇഡി കേസിൽ കടക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി CM രവീന്ദ്രനെ അടക്കം ഈ ഘട്ടത്തിൽ വിളിച്ചു വരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊരു ഘട്ടത്തിൽ ഇദ്ദേഹത്തിന് ജാമ്യം അനുവദിക്കുന്നത് ഈ കേസിനെ വളരെ ഗുരുതരമായ രീതിയിൽ തന്നെ ബാധിക്കും, പ്രതികൂലമായി തന്നെ ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ജാമ്യം നൽകരുത് എന്ന നിലപാടിൽ തന്നെയാണ് ഇഡി മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. പക്ഷേ അതേസമയം 9 ദിവസത്തെ കസ്റ്റഡിയാണ് രണ്ട് ഘട്ടങ്ങളിലായിട്ട് ശിവശങ്കറിനെ ഇഡിക്ക് നൽകിയത്, കോടതി നൽകിയത്. അതുകൊണ്ട് ശിവശങ്കറിൻ്റെ ഭാഗം ഇതാണ്, 9 ദിവസത്തെ കസ്റ്റഡി കഴിഞ്ഞു, തന്നെ ചോദ്യം ചെയ്യലിന് പൂർണ്ണമായും തന്നെ വിധേയമാക്കി കഴിഞ്ഞു, പിന്നെ എന്തിനാണ് വലിയ തെളിവുകളൊന്നും ഇതുവരെ അവശേഷിക്കുന്നില്ല എന്നാണ് ശിവശങ്കറിൻ്റെ അഭിഭാഷകൻ പറയുന്നത്. അതുകൊണ്ട് എന്ത് കാര്യത്തിന്, ഒരു തെളിവുമില്ലാത്തൊരു കേസിലാണ് തൻ്റെ കക്ഷിയെ ഈ 9 ദിവസത്തെ കസ്റ്റഡി പോലും കൊടുത്തതെന്ന് പറയുന്നു. എന്തായാലും ഈ രണ്ട് വാദമുഖങ്ങളും പരിഗണിച്ച കൊച്ചിയിലെ PMLA കോടതി ഇക്കാര്യത്തിൽ ഇന്ന് വിധി പറയും. ലൈഫ് മിഷൻ കേസിനെ സംബന്ധിച്ചിടത്തോളം അത് വളരെ സുപ്രധാനം തന്നെയാണ്. കാരണം ശിവശങ്കറിൻ്റെ അറസ്റ്റും പിന്നീടുണ്ടായ വെളിപ്പെടുത്തലുകൾ, പിന്നീട് വന്ന ഇത് ഡിജിറ്റൽ തെളിവുകൾ അടക്കം പല കാര്യങ്ങളും വന്നിരുന്നു. അതിൽ കോടതി അതെല്ലാം തന്നെ ഏത് മുഖവിലേക്ക് എടുക്കും എന്നത് സംബന്ധിച്ചും ഇത് വ്യക്തമായൊരു സന്ദേശം തന്നെയായിരിക്കും കോടതിയുടെ ഉത്തരവ്. പ്രതി ശരി ഡാനി, എന്തായാലും ഇത് സംബന്ധിച്ച മറ്റ് വിവരങ്ങൾക്കായി കൂടുതൽ ഡെവലപ്മെൻറ്റ്സിനായി കാത്തിരിക്കാം. വളരെ താമസിയാതെ തന്നെ നമ്മുടെ ഫോക്കസ് നോർത്ത് ഈസ്റ്റ് വാറിലേക്ക് നീങ്ങുകയാണ്. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പിൻ്റെ ഫലങ്ങൾ, വോട്ടെണ്ണൽ 8 മണിക്ക് ആരംഭിക്കും. ഇതിൻ്റെ ഫലസൂചനകൾ ഒരു 8:30 അറിയാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. വിവിധ ജില്ലകളിൽ നിന്ന് News18 നെറ്റ്വർക്കിൻ്റെ റിപ്പോർട്ടർമാർ നേരിട്ട് തന്നെ നൽകുന്ന അപ്ഡേറ്റ്സ് ഉണ്ടാവും. ഓരോ നിമിഷവും ഓരോ മിനിറ്റിലുമുള്ള അപ്ഡേറ്റ്സ് News18 കേരളത്തിൽ അപ്പോൾ കാണാം. ഡാനിയിലേക്ക് ഒക്കെ തിരിച്ചു വരാം തെരഞ്ഞെടുപ്പ് പൂരം ഒക്കെ കണ്ട ശേഷം.